ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ. മങ്ങിയൊരന്തിരളിത്തേ പോലൊരു മാലാകിന്നിൽ നിന്നെ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, സമയം ചെല്ലും തന്നില്ല. മൃതിയുടെ പിടിയിലമർന്നു ഞാൻ നാഥാ നീ താനവനന്തം. മങ്ങിയൊരന്തിരളിത്തേ പോലൊരു മാലാക പിന്നിൽ നിന്നെ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. ഞങ്ങളുടെ ശരണവും ആശ്രയവുമായ ദൈവമേ, പാപങ്ങളും കടങ്ങളും പൊറുക്കുന്നവനെ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അഗ്രാഹ്യമായ അനന്തകാരുണ്യം അത്ഭുതാവഹവും ആരാധ്യവുമാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും? മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എത്രത്തോളം നിന്റെ മുഖം എന്നിൽ നിന്ന് മറച്ചുവെക്കും? എത്ര നാൾ എന്റെ ആത്മാവ് വേദനിക്കുകയും ഹൃദയം ദുഃഖിക്കുകയും ചെയ്യണം? എത്ര നാൾ എന്റെ ശത്രു എന്റെ മേൽ ഉയർന്നിൽക്കും? എന്റെ ദൈവമായ കർത്താവെ, എന്നെ കടാക്ഷിക്കണമേ, എന്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യണമേ. മരണനിദ്രയിൽ നിബദിക്കാതെ എന്റെ മിഴികൾ പ്രകാശിപ്പിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ. കർത്താവെ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും? മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവെ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ഉയർപ്പിച്ച് നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തണമേ. അനുഗ്രഹ സമ്പന്നനും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്നെ പ്രസാദിപ്പിച്ച നീതിമാന്മാരോടുകൂടെ ഇവരെയും നിന്റെ രാജ്യത്തിൽ മനോഹരമായ നിത്യമഹത്വം അണിയിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കാഹളമൂതി പ്രകീർത്തിക്കുവിൻ. കാഹളനാദം കേൾക്കുമ്പോൾ ഉണരുന്നു മൃതരൊന്നാകെ. ബാവാ പുത്രൻ റൂഹാക്കും കീർത്തനഗാനം പാടുന്നു. രോഗങ്ങൾ അവൻ സുഖമാക്കും നാശത്തിൽ നിന്നാദാമിൻ. തുതരയുയർത്തിയ തിരുത്തൂനോ ജീവനിച്ചു പകർന്നു വനം ആകമണച്ചു നിർത്തണമേ. സ്വർഗത്തിൽ നിന്നയച്ചനെ രക്ഷിച്ചു മർത്യഗണത്തിനു. മൃത്യുവിൽ നിന്നറിയ വിമോചനമരുളീണ തൻ പ്രിയ സുതനെ നിയോഗിച്ചോൻ ദൈവം നിത്യസമാരാധ്യൻ. ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. അഭയം തേടുന്നവരെല്ലാം അക്ഷയമുന്നത മഹിമാവിൻ നിക്ഷേപത്തിനുടമകളാ. വരുവിൻ കർത്താവിനെ വാഴ്ത്താം, വരുവിൻ മൃതിയെ മൃതിയാലെ. വിജയിച്ചവനെ വാഴ്ത്തിടാം, പുനരുത്ഥാനം നൽകുന്നോൻ ആരാധനയും കീർത്തനവും. എല്ലാവരും നിന്നെ പാർത്തിരിക്കുന്നു അസ്മാനത്തിനു സമ്മാനം നേടാൻ. നാദാമൃതരെല്ലാം നിന്നുടെ ആഗമദിനവും കാത്തക്ഷമരായി കഴിയുന്നു. നിന്റെ ശോഭയിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. വാരൊളി ചൂഴ്ന്നു വിരാജിക്കും സിദ്ധരെ നോക്കി നിരാശന്മാർ. പാപികൾ പറയും കർത്താവേ നിൻ വിധി സത്യം ന്യായവുമാ. ദൈവകൽപ്പന അവർ നിരസിച്ചു.
ദൈവമേ നീ സ്തുത്യർഹനാകുന്നു. മിശിഹാരണ്ടാമാതമിതാ മരണം മൂലം മരണത്തെ വിജയിച്ചൊടുവിലുയർത്തപ്പോൾ മർത്യനു ശരണം കൈവന്നു. നീതിയുടെ വാതിൽ തുറക്കണമേ പശ്ചാത്താപം കൊള്ളുകയാൽ കള്ളനു മാപ്പു കൊടുത്തല്ലോ നാഥാപാധികൾ ഞങ്ങൾക്കായി കൃപയുടെ വാതിൽ തുറക്കണമേ. അവൻ നിന്റെ നാഥനാകുന്നു ദൈവത്തിൻ തിരുമാതാവേ കന്യാമേരി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ സുതനൊടുതി ദൈവാനുഗ്രഹമെന്നെന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മുങ്ങിയ ഹൃദയങ്ങൾ വിശ്വാസത്തിൽ സഭയാലേ ഉജ്ജ്വലമാക്കിയ സകലേ പാട്ടി പാടി നമിക്കുന്നു. ആദിമുതൽ എന്നേക്കുമാമേൻ ആരാധകരുടെ അർത്ഥനകൾ നിൻ തിരുസന്നിധിയണയത്തെ ദുഷ്ടപിശാചിൻ വഞ്ചനകൾ നാദാനങ്ങൾ തകർക്കട്ടെ. നിന്റെ പാപങ്ങൾ പൊറുത്തിരിക്കുന്നു എന്ന് പാപിനിയോട് അരുളി ചെയ്ത് അവളെ ആനന്ദിപ്പിച്ച കർത്താവേ, പാപമെങ്കിലുമായി ഈ ലോകജീവിതത്തിന് ശേഷം സമാധാനത്തോടെ യാത്ര പുറപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മരണശേഷം മഹത്തായ പുനരുത്ഥാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. നിന്റെ പരിപാലനത്തെ നിരന്തരം പുകഴ്ത്തുവാനായി ഞങ്ങളെ നിന്റെ സന്നിധിയിൽ ചേർക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. യോവാരാശിന്റെ പുത്രിയെ ഉയർപ്പിച്ച് അയാളെ ആശ്വസിപ്പിച്ച കർത്താവേ, പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന നിന്റെ ദാസരെയും ആശ്വസിപ്പിക്കണമേ. അവരെ നിരാശരാക്കാതെ ഉത്ഥാനത്തിന്റെ പ്രതീക്ഷയാൽ ധൈര്യപ്പെടുത്തണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സ്ഥിരമല്ലോ ഭുവനവുമതിലേ ജടികാശകളും നീർപ്പോളകൾ പോലെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. ഇന്നലെയുള്ളോരിന്തിവിതില്ല ഇനി വരികില്ല യാത്രക്കാരാ ഉന്നിലതാമി കബറിടമല്ലേ. ഞാൻ കണ്ടൊരു ദിനമെൻ ഭാവന തന്നിൽ എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശന സുഭഗം. നീർപ്പോളകൾ പോ
മഞ്ഞടിയുന്നു. ദൈവമേ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിക്ക് ഞങ്ങൾ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ, കർത്താവേ, എന്റെ മനസ്സ് നിന്റെ പക്കലേക്ക് ഞാൻ ഉയർത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ നല്ലവനാകുന്നു, നിന്നെ വിളിക്കുന്നവർക്കെല്ലാം നീ കരുണ നിറഞ്ഞവനുമാകുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന നീ കേൾക്കണമേ, എന്റെ വിളിയുടെ ശബ്ദം നീ ശ്രദ്ധിക്കണമേ. എന്റെ സങ്കടകാലങ്ങളിൽ നിന്നെ വിളിക്കുമ്പോൾ നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, നിനക്ക് സമനായ ആരുമില്ല, നിന്റെ പ്രവൃത്തികൾ നിസ്തുലങ്ങളാകുന്നു. കർത്താവേ, നീ സൃഷ്ടിച്ച എല്ലാ ജനതയും നിന്നെ വന്നാരാധിക്കും, നിന്റെ നാമം അവർ പുകഴ്ത്തുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ നീ വലിയവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യമുതൽ എന്നേക്കും ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും ജീവിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുന്നവനും പാപികളെ അനുഗ്രഹിക്കുന്നവനുമായ കർത്താവേ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന് ഞങ്ങൾ ആരാധനയും സ്തുതിയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നീതിമാന്മാരെ, കർത്താവിനെ സ്തുതിക്കുവിൻ. സമയമടുത്തു ദൈവമിതാ ന്യായാധിപനായണയുന്നു, സ്വീകരണത്തിനൊരുങ്ങിടുവിൻ, സൽകൃത്യങ്ങൾ ചെയ്തിടുവിൻ. പരിശുദ്ധന്മാർക്കവനേകും നിത്യാനന്ദവുമാശിസ്സും. കർത്താവ് തന്റെ വിധി വിളംബരം ചെയ്യും, ഈശോനാഥൻ ചൊല്ലുന്നു, ഞാനല്ലോ പുനരുത്ഥാനം, ഞാൻ തന്റെ നിത്യായുസും, എന്നിൽ ദൃഢമാം വിശ്വാസം, ചേർപ്പോടിവിടെ മരിച്ചാലും നൽകും ഞാനവനുത്ഥാനം. ദൈവമേ, ആര് നിനക്ക് തുല്യനാകും? എതിരേൽ പിന്നായി വന്നവരാ കന്യകമാരുടവൻ നരരെ, ഉപമിച്ചതു നാം അറിയുന്നു, മണവാളൻ തൻ വിളി കേൾക്കെ, നിദ്രയുണർന്ന കന്യകമാർ വേഗമെടുത്തു വിളക്കുകളും. രാജമന്ദിരത്തിൽ അവർ പ്രവേശിക്കും, മതിചാലിനികൾ കന്യകമാർ എന്ന പകർന്നു വിളക്കുകളിൽ, തിരികൾ കൊളുത്തിയൊരുക്കുന്നു മണവാളനദാ സ്വർഗത്തിൽ, പാതിൽ തുറന്നകമണയുന്നു കന്യകളാൽ പരിസേവിതനായി. ദുഷ്ടർക്ക് അവരുടെ പ്രതിഫലം നൽകുന്നു, മതിയറ്റവരാം കന്യകമാർ എന്ന വിളക്കിലെടുത്തീല, തിരികൾ കൊളുത്തിയൊരുക്കീല, വാതിലടച്ചു മണവാളൻ, നിഷ്കാസിതരായവരെല്ലാം നൈരാശ്യമുടെ കരയുന്നു. നീതിമാനായ നിന്റെ വിധി നിഷ്പക്ഷമാകുന്നു, അധ്വാനത്തിനനുഗുണമായി പ്രതിഫലമീശൻ നൽകുന്നു. നല്ലവനേകം നാഗസുഖം, ദുഷ്ടന്മാർക്കോ തീ നരകം, നാഗത്തിൻ കതിരണയില്ല, നരകത്തിൻ തീ കെടുകില്ല. നീ അവർക്കു വേണ്ടി സജ്ജമാക്കിയ സ്ഥലത്ത് വിശ്രാന്തിക്കായുന്നതമാ പറുതീത്തായിൽ ചെന്നൊടുവിൽ,
പരിശുദ്ധന്മാരുമേക്കും അവിടെയവർക്കില്ല ധ്വാനം, പീഡയുമാതിയുമില്ല വിടം, സൗഭാഗ്യത്തിൻ പൂവനമാ. എത്ര വിശിഷ്ടവും മനോഹരമാകുന്നു, പരിശുദ്ധന്മാർ കുടികൊള്ളും അവരിടമെത്ര മനോഹരമാ, അവരുടെ മരണം ധന്യവുമാ. തുലനം ചെയ്തിൽ മന്നവർ തൻ പൊങ്ങി വിളക്കും കൊട്ടാരം തിമിരം തിങ്ങും പാൽക്കുടിലാ. കർത്താവേ നീ നല്ലവനാകുന്നു, കരുണാനിധിയാം കർത്താവേ, പാപം നോക്കി വിധിക്കരുതേ, നീയവ തൂക്കിയളന്നീടിൽ. മാമല നിരയെ കാളേറ്റം ഘനമുള്ളവയായി കാണും നീ, ഓർക്കരുതോർക്കരുതവയൊന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിർബലാമിതിയാ കർത്താവേ, നിന്നുടെ ആഗമ ദിവസത്തിൽ പുനരുത്ഥാനം നൽകണമേ. പരിശുദ്ധന്മാരൊത്തുവലം ഭാഗത്തിന്റെ നിറുത്തണമേ, ശരണം മർത്തിനു നീയല്ലോ. ആദിമുതലേക്കുമാമേൻ, കൃപയോലും നിൻ വലതുകരം നീട്ടിയനുഗ്രഹമേകണമേ, സഭയെ കാത്തു ഭരിക്കണമേ, മരണത്തിൻ വായ്പൂട്ടണമേ, ശാന്തി ജഗത്തിൽ വിതയ്ക്കണമേ, കരുണാനിധിയാം കർത്താവേ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെക്കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആചരിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മാലാഖമാരാൽ സ്തുതിക്കപ്പെടുകയും മനുഷ്യരാൽ പുകഴ്ത്തപ്പെടുകയും ചെയ്യുന്ന കർത്താവേ, നിന്റെ തിരുനാമത്തെ വാഴ്ത്തുവാനും നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുവാനുമായി മരിച്ചവരെ നീ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ കർത്താവേ, നിന്റെ ദയാധിപത്യത്തിൽ ഞങ്ങളുടെ പാപങ്ങൾ മായച്ചു കളയുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. വിശ്വാസമുടേ
ദാസം ചെയ്യും. ബലിയൻ നാഥ തിരുസന്നിധിയിൽ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ സ്ത്രീത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര.
കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും പുത്രഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ വാഴ്ത്തിയിടുന്നേ. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ വാട്ടിടുന്നേ. ഒഴുകി വരുന്നു വാനവഗാനം, കൂഴിയിൽ നിന്നും മൃതരുണരുന്നു നിത്യവിരുന്നിൻ ഉലരി വരുന്നു. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ വാഴ്ത്തിയിടുന്നേ. കുരുമോഹനമപ്പുലരിയിൽ നാഥ, പൂങ്കതിരണിയും സുകൃതികളോടെ നാഗം ചേരാ വരമരുളേണം. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ വാഴ്ത്തിയിടുന്നേ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുള്ള ന്യായാധിപനായ കർത്താവ്, ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ശാസ്ത്രങ്ങളേൽപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസരെ വിളിക്കുകയും നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ കുറയ്ക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിച്ചിരിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, പുനരുത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ അനുഗ്രഹിക്കണമേ. കാരുണ്യവാനും മനുഷ്യവംശത്തിന് രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പന അനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്നും വേർപിരിഞ്ഞുപോയ നിന്റെ ദാസരുടെ ആത്മാക്കളെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടി ആഗതനാകുമ്പോൾ, കണ്ടിട്ടില്ലാത്തതും അത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധന്മാരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിലെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാമ്യശിഖ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തൊടുവാണിടുവാൻ ദാസനു വരമിന്നരുളേനം.
കർത്താവ് വലിയവനും കൃത്യർഹനുമാകുന്നു. ആദിപിതാവാ മാതൃത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ ലോകം വ്യർത്ഥം സകലേച്ഛാ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർത്തേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. മർത്യനമർത്യത പുണരുന്നു ക്ഷയമുള്ളോണ ക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. ചിറകുവിടർത്തിയവരെ സ്വീകരിക്കുന്നു. അംബരവീതിയിലഹിലേശൻ മിശിഹാരാജനെഴുന്നള്ളും. പരിശുദ്ധന്മാരണിയണിയായി എതിരേൽ പിന്നു നിരന്നീടും. ആനന്ദത്തിൻ മണിയറയിൽ ചിരമായി വാണിടുമവരെല്ലാം. ഇന്നു മുതൽ എന്നേക്കും നിത്യോന്നതമാക്കായൂജ്യം ഉൽകുന്നതിനീയാത്മാവും. പിൻവിളി കേട്ടു ശരീരത്തെ വിട്ടു പിരിഞ്ഞു തിരിക്കുന്നു. മാനവഗണമാദിനവും സക്ഷമരായി കഴിയുന്നു. അവനെനിക്ക് കൈപ്പുള്ള ഭക്ഷണം തന്നു. പറുദീസായിൽ കനി നീട്ടി വൃക്ഷം മർത്യനു മൃതിയേകി. ഗാകുൽത്തായിൽ കൈനീട്ടി കുരിശാമർത്യനുയർത്തേകി. മിശിഹാനാഥൻ മരണത്താൽ മരണത്തിന്മേൽ ജയമാർന്നു. ദൈവമേ ഞങ്ങൾ തെളിവായി കേട്ടു. നിന്നുടെ നീതി വിശുദ്ധന്മാർ ആനന്ദത്തിൻ പൂന്തേനും. ദുഷ്ടജനത്തിനു കീടകളും നൽകി ഞങ്ങളിതറിയുന്നു. നാഥ ഞങ്ങളെ മൃതരെല്ലാം നുകരാമോ നിൻ കൃപയെന്നും. അവയെല്ലാം നശ്വരങ്ങളാകുന്നു. ലോകവും അതിനുടെ ആശകളും നിശൂന്യതയിൽ താഴുന്നു. സത്യം നീതിയുമെന്നെന്നും ലയമില്ലാതെ വിളങ്ങിയിടും. നിലനിൽക്കുന്നു സകലേശൻ നൽകുന്നൊരു നിത്യായുസ്സും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃവനാം നിശിഹ കർത്താവേ വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം കേൾക്കണമെന്നെയും അഖിലേശ. വിശുദ്ധ യോഹന്നാൻ എഴുതി നമ്മുടെ കർത്താവ് വിശ്വമിശിഹായെടുത്ത് വിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും
അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന് ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തുവരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായി, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന് തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽ തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ദാസരന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, മരിച്ചവരുടെ പാപങ്ങൾ പൊറുക്കുകയും അവരുടെ കുടുംബാംഗങ്ങളെയും ചാർത്തക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരണം വരുമൊരു നാളോക്കുക മർത്യാമേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ മനസത കൂടാതെ. മരണം വരുമൊരു നാളോക്കുക മർത്യാമേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാനേന്തിനു കരയുന്നു, വ്യാകുല മാനസനായ എന്തിനു നീറുന്നു, തിരമാലകളാൽ പിന്നിമറിഞ്ഞിളകും കടൽ പോലെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാമേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകര മരണത്തിൻ കാലടി കേൾപ്പൂഞ്ഞ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു, സാത്താൻ നിറയും പകയോടെ സതത മലർത്തുന്നു. മരണം വരുമൊരു നാളോർക്കുക മർത്യാമേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. കർത്താവേ, നിന്റെ കാരുണ്യത്തെ ഞങ്ങൾ പുകഴ്ത്തുകയും മനുഷ്യവർഗത്തിന്റെ പാലകനായ നിന്റെ അനുഗ്രഹത്തെ ആരാധിക്കുകയും നിന്റെ മഹനീയമായ ത്രിത്വത്തെ നിരന്തരം സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു.
ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവെ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയവരത്, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവെ, എന്നോട് കരുണ തോന്നണമേ, എന്തുകൊണ്ടെന്നാൽ ഞാൻ ദുർബലനാകുന്നു. കർത്താവെ, എന്നെ സുഖപ്പെടുത്തണമേ, എന്തുകൊണ്ടെന്നാൽ എന്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു. എന്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവെ, നീ എത്രത്തോളം വൈകും? നീ എന്നെ തൃക്കൺപാർത്ത് എന്റെ ആത്മാവിനെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവെ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുത്, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവെ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്നിൽ നിന്നു ഞാൻ എവിടെ പോകും, എവിടെയൊളിക്കും? കർത്താവേ, സന്നിധി വിട്ടെങ്ങോടും ഞങ്ങൾ? ആകാശം നിൻ പാർപ്പിടമല്ലോ, കരയും കടലും നിറയും ഓനേ. പാതാളത്തിലും അവിടം നല്ലു വാഴും നിവിടെയൊളിക്കും ഞങ്ങൾ. പൂർണ്ണമായി നീ അറിയുന്നു, പാപം വലുതാണതുപോലെ കൃപയും വലുതെന്നറിയൂ ഞങ്ങൾ. കാരുണ്യം നീ കാണിക്കായിൽ നരകണമാകെ നശിക്കും മൂലം. നാഥ, നിന്നുടെ മാംസമിടങ്ങൾ കൈക്കൊണ്ടവരെ കൈവെടിയല്ലേ? എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ കൈകൾ വെച്ചു, ആദിലലിവൊടു ജന്മം നൽകി. മർത്യനു നിന്നുടെ രൂപവുമേകി, പാപം ചെയ്തു നിനക്കെതിരായി കോപം പൂണ്ടു നശിപ്പിക്കല്ലേ? നാഥ, നിന്റെ അനുഗ്രഹപൂരം വർഷിക്കണമേ ഞങ്ങളിലെല്ലാം. മഹിമയിൽ നിന്നു രാജകുമാരി, ദരിദ്രത്തിൽ കൂടുതമയക്കും. പ്രാവുകണക്കെ തിരുസഭനിൽ കൂടുതകർത്താക്കളെയെല്ലാം കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞു. കർത്താവെ, നിന്റെ നിലത്ത നേടിയ സഭയെ കൈവെടിയല്ലേ? കടലിൽ യാത്ര ചെയ്യുന്നവർ ആഴികടക്കും വർത്തകരെ പോ, ഊഴിയിലെങ്ങനെ നീങ്ങുന്നു? കരയെത്തുമ്പോൾ ധനമില്ലാത്തോ കരയും മറ്റവർ ആനന്ദിക്കും. ശാശ്വതമാം ധനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും. നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തിരസ്കരിക്കരുതേ. അന്തിമ ദിവസം വർത്തകടത്തിൻ തേജികൾ തൂക്കിയളക്കും നേരം. ത്രിത്വത്തിങ്കൾ ദൃഢവിശ്വാസം
പാലിച്ചവരാം ഞങ്ങൾക്കെല്ലാം ആനന്ദത്തിൻ പറുതീസായ നൽകണമേ ചിരമക്ഷയ ജീവൻ. കർത്താവിനെ കഠിനമായി ശിക്ഷിച്ചു വേദന തിങ്ങിയ ജീവിതയാനം പെട്ടെന്നങ്ങു നിലച്ചു കഴിഞ്ഞു. കർത്താവേ നിൻ കൽപ്പനയാലേ അന്തിമയാത്ര പറഞ്ഞു കഴിഞ്ഞു. വിധി ദിവസം നിൻ വിളി കേൾക്കുമ്പോൾ സന്നിധി അണയാൻ വരമരുടേണം. നീതിമാനും സത്യമുള്ളവനും യൗനാ നേകിയ സന്ദേശത്താൽ നിനിവേ നഗരി മനസ്സു തിരിഞ്ഞു അനുതാപത്തൊടു താക്കുമുടുത്ത ജനമെല്ലാം മുഖവാസമിടുന്നു. കരുണാനിധിയാമുലകിന്നാഥൻ പൊറുതി നമുക്കും നൽകുന്നോണം. ജനങ്ങളെ നിങ്ങളെല്ലാവരും ഇതു ശ്രവിക്കുവിൻ. ഉപവാസത്താൽ ഹന്നനിയായും കൂട്ടരുമന്നെരിപ്പിയിൽ നടന്നു. ഉപവാസത്താൽ ദാനിയലന്നാൾ സിംഹഗണത്തിൻ വായ്കൾ പൂട്ടി. ഉപവാസത്താൽ മിശിഹാനാഥൻ നരകപിശാചിന്നപജയമേറ്റി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ധ്രുവനാം മിശിഹാകർത്താവേണി അമ്പരവീതിയിൽ അന്തിമനാളിൽ അന്ത്യവിധിക്കായി അണയും നേരം കനികൊടു ഞങ്ങളെ രക്ഷിക്കേണം. സിദ്ധന്മാരുടെ നിരയിൽ ചേർത്താൽ നിത്യവിടും നിറച്ചരുളേണം. ആദിമുതൽ എന്നേക്കുമാമേൻ നിത്യമകോന്നത മംഗളമോടെ കുരിശുവിയത്തിലുയർന്നു വരുമ്പോ ന്യായാധിപനാം മിശിഹാരാജൻ മേഘച്ചുരുളിലിറങ്ങി വരുമ്പോ അറുതി വരാത്തോരവികലമോദം പകരണമേ നീ ഞങ്ങൾക്കില്ല. നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കും എന്ന് നല്ല കള്ളനോട് വാഗ്ദാനം ചെയ്ത നിതിമാനും അനുഗ്രഹസമ്പന്നനുമായ കർത്താവേ, നിന്റെ നീതി നടത്തപ്പെടുന്ന മഹനീയവും ഭീതിജനകവുമായ വിധി ദിവസത്തിൽ നിന്റെ സമൃദ്ധമായ അനുഗ്രഹം ഞങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. ജീവിതകാലത്ത് ഞങ്ങളുടെ ആലംബവും മരണശേഷം ഞങ്ങളുടെ പ്രതീക്ഷയുമായ മിശിഹായെ, നീ ആകാശത്തിലും ഭൂമിയിലും ആരാധ്യനാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. കേട്ടു നടുങ്ങി മനമിളകി തേടി വളർന്നൻ സ്വരമിടറി മിഴിനീർ തൂകിയുണർപ്പിച്ചു
ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ. മങ്ങിയുടന്തി വെളിച്ചത്തിൽ എന്തി പോലൊരു മാലാക പിന്നിൽ നിന്നെ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, സമയം ചെല്ലും തന്നില്ല. മൃതിയുടെ പിടിയിലമർന്നു ഞാൻ നാഥാ നീ താനവലംബം. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ എന്തി പോലൊരു മാലാക പിന്നിൽ നിന്നെ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. ഞങ്ങളുടെ ശരണവും ആശ്രയവുമായ ദൈവമേ, പാപങ്ങളും കടങ്ങളും പൊറുക്കുന്നവനെ, നിന്റെ മഹനീയമായ ശ്രീത്വത്തിന്റെ അഗ്രാഹ്യമായ അനന്തകാരുണ്യം അത്ഭുതാവഹവും ആരാധ്യവുമാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും? മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എത്രത്തോളം നിന്റെ മുഖം എന്നിൽ നിന്ന് മറച്ചുവെക്കും? എത്ര നാൾ എന്റെ ആത്മാവ് വേദനിക്കുകയും ഹൃദയം ദുഃഖിക്കുകയും ചെയ്യണം? എത്ര നാൾ എന്റെ ശത്രു എന്റെ മേൽ ഉയർന്നിൽക്കും? എന്റെ ദൈവമായ കർത്താവെ, എന്നെ കടാക്ഷിക്കണമേ, എന്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യണമേ. മരണനിദ്രയിൽ നിബദിക്കാതെ എന്റെ മിഴികൾ പ്രകാശിപ്പിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ എന്നേക്കും. മാമേൻ. കർത്താവെ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും? മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവെ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ഉയർപ്പിച്ച് നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തണമേ. അനുഗ്രഹ സമ്പന്നനും പാപങ്ങൾ കുറയ്ക്കുന്നവനുമായ മിശിഹായെ, നിന്നെ പ്രസാദിപ്പിച്ച് നീതിമാന്മാരോടുകൂടെ ഇവരെയും നിന്റെ രാജ്യത്തിൽ മനോഹരമായ നിത്യമഹത്വം അണിയിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കാഹളമൂതി പ്രകീർത്തിക്കുവിൻ, കാഹളനാദം കേൾക്കുമ്പോൾ ഉണരുന്നു മൃതരൊന്നാകെ. ബാവാ പുത്രൻ റൂഹാക്കും കീർത്തനഗാനം പാടുന്നു. രോഗങ്ങൾ അവൻ സുഖമാക്കും നാശത്തിൽ നിന്നാദാമിൻ. തുതരയുയർത്തിയ തിരുത്തൂലോ ജീവനിച്ചു പകർന്നു വനം ആകമണച്ചു നിർത്തണമേ. സ്വർഗത്തിൽ നിന്നയച്ചനെ രക്ഷിച്ചു മർത്യഗണത്തിനു മൃത്യുവിൽ നിന്നറിയ വിമോചനമരുളീട. തൻ പ്രിയ സുതനെ നിയോഗിച്ചോൻ ദൈവം നിത്യസമാരാധ്യൻ. ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. അഭയം തേടുന്നവരെല്ലാം അക്ഷയമുന്നത മഹിമാവിൻ നിക്ഷേപത്തിനുടമകളാ. വരുവിൻ കർത്താവിനെ വാഴ്ത്താം, വരുവിൻ മൃതിയെ മൃതിയാലെ. വിജയിച്ചവനെ വാഴ്ത്തിടാം, പുനരുത്ഥാനം നൽകുന്നോൻ ആരാധനയും കീർത്തനവും. എല്ലാവരും നിന്നെ പാർത്തിരിക്കുന്നു അധ്വാനത്തിനു സമ്മാനം നേടാൻ നാദാമൃതരെല്ലാം നിന്നുടെ ആഗമദിനവും കാത്തക്ഷമരായി കഴിയുന്നു. നിന്റെ ശോഭയിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. വാരൊളി ചൂഴ്ന്നു വിരാജിക്കും സിദ്ധരെ നോക്കി നിരാശന്മാർ. പാപികൾ പറയും കർത്താവേ നിൻ വിധി സത്യം ന്യായവുമാ. ദൈവകൽപ്പന അവർ നിരസിച്ചു
ദൈവമേ നീ സ്തുത്യർഹനാകുന്നു. മിശിഹാരണ്ടാമാതമിത മരണം മൂലം മരണത്തെ വിജയിച്ചൊടുവിലുയർത്തപ്പോൾ മർത്യനു ശരണം കൈവന്നു. നീതിയുടെ വാതിൽ തുറക്കണമേ, പശ്ചാത്താപം കൊള്ളുകയാൽ കള്ളനു മാപ്പു കൊടുത്തല്ലോ. അവൻ നിന്റെ നാഥനാകുന്നു. ദൈവത്തിൻ തിരുമാതാവേ, കന്യാമേരി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ സുതനൊടുതി ദൈവാനുഗ്രഹമെന്നെന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇരുളിൽ മുങ്ങിയ ഹൃദയങ്ങൾ വിശ്വാസത്തിൽ സദയാലേ ഉജ്ജ്വലമാക്കിയ സകലേശാ പാട്ടി പാടി നമിക്കുന്നു. ആദിമുതലെന്നേക്കുമാമേൻ ആരാധകരുടെ അർത്ഥനകൾ നിൻ തിരുസന്നിധിയണയത്തെ. ദുഷ്ടപിശാചിൻ വഞ്ചനകൾ നാദാനങ്ങൾ തകർക്കട്ടെ. നിന്റെ പാപങ്ങൾ പൊറുത്തിരിക്കുന്നു എന്ന് പാപിനിയോട് അരുളി ചെയ്ത് അവളെ ആനന്ദിപ്പിച്ച കർത്താവേ, പാപമംഗലമായി ഈ ലോകജീവിതത്തിനു ശേഷം സമാധാനത്തോടെ യാത്ര പുറപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മരണശേഷം മഹത്തായ പുനരുത്ഥാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. നിന്റെ പരിപാലനത്തെ നിരന്തരം പുകഴ്ത്തുവാനായി ഞങ്ങളെ നിന്റെ സന്നിധിയിൽ ചേർക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. യോവാരാജന്റെ പുത്രിയെ ഉയർപ്പിച്ച് അയാളെ ആശ്വസിച്ച കർത്താവേ, പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന നിന്റെ ദാസരെയും ആശ്വസിപ്പിക്കണമേ. അവരെ നിരാശരാക്കാതെ ഉത്ഥാനത്തിന്റെ പ്രതീക്ഷയാൽ ധൈര്യപ്പെടുത്തണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. സ്ഥിരമല്ലോ ഭുവനവുമതിലേ ജഡികാശകൾ. പ്രിയപ്പെട്ട ബാബുജാന്റെ നിര്യാണത്തിൽ പ്രത്യാനുശോചനം രേഖപ്പെടുത്തുന്നു. നമുക്കറിയാം 97 വർഷക്കാലം ഈ ഭൂമിയിൽ വളരെ സംതൃപ്തിയോടുകൂടിയും സന്തോഷത്തോടുകൂടിയും ജീവിച്ച് മക്കൾക്ക് ജന്മം നൽകി അവരെ നല്ല രീതിയിൽ വളർത്തുകയും ക്രിസ്തീയ മൂല്യങ്ങൾക്കനുസരിച്ച് എല്ലാവർക്കും മാതൃകയായിക്കൊണ്ട് അവരെ നല്ല നിലയെത്തിക്കുകയും ചെയ്താണ് നല്ല വന്ദ്യനായിട്ടുള്ള ഈ പിതാവിന്റെ മുന്നിൽ പ്രത്യേകം ചങ്ങനാശ്ശേരി അതിരൂപത ഫാമിലി അപ്പോസ്റ്റലേറ്റ് മാതൃവേദി പിതൃവേദി സംഘടനകളും ഒപ്പം തന്നെ അതിരമ്പുഴ ഫൊറോന മാതൃവേദി പിതൃവേദി സംഘടനയും പ്രത്യേകമായി അനുശോചനം രേഖപ്പെടുത്തുന്നു. ഈ പിതാവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വിനിശ്ചയിച്ച് ചങ്ങനാശ്ശേരി അതിരൂപത മാതൃവേദി ട്രഷററാണ്. അതോടൊപ്പം അതിരമ്പുഴ ഫൊറോനയിലെയും ഭാരവാഹിയാണ്. അതിരൂപതയുടെ പ്രവർത്തനങ്ങളിലെല്ലാം വിനിശ്ചയിച്ചയുടെ വളരെ സജീവമായിട്ടുള്ള സാന്നിധ്യവും സഹകരണവുമുണ്ട്. ഈ അച്ചാച്ചനോട് ലഭിച്ച നന്മകളാണ് ആ മക്കൾക്ക് എപ്പോഴും കൂട്ടുണ്ടായിരിക്കുക. നല്ല വൃക്ഷത്തിൽ നിന്നാണ് നല്ല ഫലങ്ങൾ ഉണ്ടാകുന്നത് എന്നതുപോലെ
ഈ അച്ചാച്ചനിൽ നിന്നുണ്ടായിട്ടുള്ള മക്കളെല്ലാവരും തന്നെ വളരെ നല്ല ജീവിതം നയിക്കുകയും സഭയോട് ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതിൽ ഏറെ അഭിമാനമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇവിടെ ലഭിച്ച ഈ ജീവിതത്തിന് പ്രത്യേകമായും ദൈവത്തിന് നന്ദി പറയുകയും അതോടൊപ്പം ഈ കുടുംബാംഗങ്ങളോടുള്ള ഞങ്ങളുടെ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട അച്ചാച്ചന് വേണ്ടി ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം ഈ കുടുംബത്തെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുന്ന തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൻ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നയിക്കും. ആമേൻ. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരുത്തു വലം ഭാഗേ. കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു അടങ്ങുന്നു. അതാ ഞങ്ങൾക്കുദ്ധാരം ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവേ നിൻ ശൂണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ. നിത്യ വിരുന്നിൽ ചേർക്കണമേ. വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാ പുത്രൻ റൂഹായി മൃതനാം എന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. തിരുവിഴിയെല്ലാം കാണുന്നു. നിരവധി അവൻ പാപങ്ങൾ പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായിച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നേതൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നയിക്കും. ആമേൻ. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും. വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടരമെങ്ങും പൊങ്ങി മുഴങ്ങും. കാഹളനാദം പൂജിതമല്ലോ. അന്ത്യമഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമ ഒഴുകും. മണവറയിങ്കൽ
ചേർക്കണമീശോ. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായി, നിന്റെ ശ്രീവായുടെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിടങ്ങളിൽ ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷാകരമായ വിദിവസത്തിൽ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങൾ ഈ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിൽ ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അതിരമ്പുഴ ഫൊറോന പള്ളി ഇടവക യൂണിറ്റിനെ പ്രതിനിധീകരിച്ച ബഹുമാനപ്പെട്ട ഡയറക്ടർ ജനറൽ വിനച്ചനും അതോടൊപ്പം ഭാരവാഹികളും ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്നു. ഒപ്പം അതിരൂപത ഭാരവാഹികള് ബഹുമാനപ്പെട്ട ടിയോച്ചടക്കമുള്ള മാതൃവേദി പ്രസിഡന്റ്, പിതൃവേദി പ്രസിഡന്റ് തുടങ്ങിയ പ്രതിനിധികൾ ഈ പ്രോട്ടോകോൾ, കോവിഡ് പ്രോട്ടോകോൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രതിനിധികൾ മാത്രമായിട്ടാണ് പങ്കെടുക്കുന്നത്. പ്രത്യേകമായി ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവേ ഞങ്ങളുടെ പാ
ശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ ഈ ദാസൻ തന്നെ ആത്മാവിനേ കരുണയായിരിക്കണമേ. കരുണയുള്ള കർത്താവേ, നിന്റെ വാഗ്ദാന പ്രതീക്ഷ നിന്റെ ആത്മാവിനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെ മനത്തിന്റെ നാഥനും പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായി സർവേശ്വര, എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ ഇണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരത്തു വലം ഭാഗേ ഭൂമിയുന്നതാകുന്നു, ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവെ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസും. അവരാണ് കീർത്തനങ്ങൾ പാടും ബ്രദരാന്തരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. അവന്റെ സന്തോഷവരാനന്ദിക്കും കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സുദേവ പുത്രൻ റൂഹായ പ്രതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദി മുതലേക്ക് നിരവധിയാവൻ പാപങ്ങൾ നമുക്ക് സമാധാനം. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും ദയാധിക്കം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ തൃത്വത്തിന്റെ അനുഗ്രഹം സഹായിക്കട്ടെ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനുമിച്ചാത്മാവുമായി സർവേശ്വര, കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സുസ്ഥിരകനാകുന്നു. ഞങ്ങളുടെ ജീവൻ നികാർന്നു, ആത്മാവിന്റെ പ്രത്യാശ നീയാകുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥൻ പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ. ഉന്നത നിർഭന മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. ഉന്നത നിർഭന മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാഥം പൂജിതമല്ലോ. വികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണപറയുങ്കൽ ചേർക്കണമീശോ. ഉന്നതൃപനാശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം.
അഗാധത്തിൽ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഓർമ്മിക്കുന്നവരെ നിരന്തരനാമത്തിന് സ്തുതി. അഗാധിനെ ഞാൻ വിളിക്കുന്നു, കർത്താവേ എന്റെ ശബ്ദം കേൾക്കണമേ, പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്കു രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനത്തിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു, പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരി അവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരി അവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു, രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിന്റെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യ മുതൽ എന്നേക്കും ആമേൻ. അഗാധത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഓർപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാതെ നമുക്ക് സമാധാനം. സജീവവും ജീവദായകമായ ശബ്ദത്താലാസനം ഉയർപ്പിച്ച കർത്താവ്, ശബ്ദമഗ്നിയുമായ നീതി വിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും വലത്തെ ഭാഗത്തുയർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കണ്ണുനിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേയും ജീവന്റെയും മനത്തിന്റെയും നാഥനും പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ മരിച്ചവരെ നീ കരുണാപുരം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപുരം പരിപാലിക്കണമേ. ഉത്താനം പ്രതീക്ഷിച്ച് അന്നമടഞ്ഞോരെ മഹിമയോടെ ഉയർപ്പിക്കണമേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായ സർവേശ്വര. സ്ഥലത്തിന്റെയും നാഥനും ദൈവവുമായി മിശിഹായി നിന്റെ കുരിശിനടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേങ്ങൾ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിൽ തുറക്കപ്പെടുകയും മരിച്ചവരക്ഷയരായി കല്ലറകൾ ഉയർക്കുന്ന ദുഷ്യനങ്ങൾ നീതിമാന്മാരെന്ന് വേദരിക്കപ്പെടുകയും ചെയ്യുന്ന മഹത്വപൂർണമായ ദിവസത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി സജ്ജമാക്കപ്പെട്ട സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. Cheer me up.
സുഖമാകുമെൻ വീട്ടിൽ ചേർന്നിട.
പാർപ്പിടമ
ഉണ്ടാക്കി എന്നെ സൃഷ്ടിച്ച എന്റെ മേൽ നീ കൈകൾ വെച്ചു. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നീക്കും. കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടനെ നിർത്തണമേ. നല്ലവരൊത്തു വലം പാകേ കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിന ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാന്യങ്ങൾക്ക് ഉദ്ധാരം രക്ഷയുമുയരും നൽകുന്നു. നിന്റേതാകുന്നു ആകാശഭൂമി ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവന ഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും മൃതരന്ദരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സ്തുതി. അവരിൽ ആരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാ പുത്രൻ റൂഹായേ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദി മുതൽ നീക്കുവാമേ തെളിവായന്നെ നാദാതിൽ തിരുവിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായെണ്ണി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ദൃഢത്വത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുതകനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ഉന്നത നിർഭനാം മിശിഹാനാഥ മൃതരെല്ലാരും ും അന്തിമരാത്ര
ശിവനെ ഉറപ്പിക്കുന്നവനെ നിലനിർത്തുന്നതിൽ സ്തുതി അഗാധത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു പ്രാർത്ഥന ചെവിക്കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു പാപങ്ങളിലും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഞാൻ വിളിക്കുന്നു മരിച്ചവരെ ഉറപ്പിക്കുന്നവനെ നിലനിർത്താമത്തിന് സ്തുതി പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം സജീവോ ജീവരായുമാശ്രൂതാൻ ലാസ്മർപ്പിച്ച കർത്താവെ ആ ശബ്ദ മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിലക്കുകയും നിന്റെ വലത് ഭാഗത്തുവാൻ നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനമായ വിധി കർത്താവെ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പന അനുസരിച്ച് മരണം വഴി ലോകത്തിന് വേർപിരിഞ്ഞു പോയ നിന്റെ ദാസന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവരയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങൾ നീ മഹത്വത്തോടെ ആഗതനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടി സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകൊടുത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറയിൽ കഴുകി വിശദീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്നേഹമുള്ളവര്, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാപ്പച്ചേട്ടന്റെ ശവസംസ്കാര ശുശ്രൂഷ ചടങ്ങുകൾ പ്രാർത്ഥനകൾ ആരംഭിക്കുകയാണ്. പങ്ങട ഇടവകയെ സംബന്ധിച്ച് ഏറ്റവും പ്രായം കൂടിയ കാർന്നോർ സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയായിരുന്നു പാപ്പച്ചേട്ടൻ. 2 വർഷം മുമ്പ് വിവാഹത്തിന്റെ ജൂബിലി എല്ലാം ആഘോഷിച്ചതാണ്. ആ അവസരത്തിൽ ഞാനിവിടെ സന്നിഹിതനായിരുന്നു. ഈ ഇടവകയിൽ വളരെയധികം സേവനം ചെയ്ത ദേവാലയ ശുശ്രൂഷ എന്ന നിലയിലും കൈക്കാരൻ സ്ഥാനത്തുമെല്ലാം നിന്നുകൊണ്ട് ഇടവകയ്ക്ക് വേണ്ടിയിട്ട് വളരെയധികം സേവനം ചെയ്ത വ്യക്തിയാണ് പാപ്പച്ചേട്ടൻ. പാപ്പച്ചേട്ടന്റെ ആ എല്ലാ സേവനങ്ങളെയും നന്ദിയോടെ ഓർക്കുകയാണ്. അതുപോലെ തന്നെ മക്കളെയും, അവരും ദേവാലയത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ്, അവരെയും പ്രത്യേകമായി നന്ദിയോടെ ഓർക്കുന്നു. പെരിയ ബഹുമാനപ്പെട്ട പാല ദുബതിയുടെ സഹായമത്ര മുളക്കൻ പിതാവാണ് ദേവാലയത്തിൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന പിതാവ് ദേവാലയത്തിൽ വന്ന് ഇരിപ്പെട്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയിലാണ്. അതുകൊണ്ട് മൃതസംസ്കാര ചരമ പ്രസംഗം ഇവിടെ വെച്ചായിരിക്കുകയില്ല. ബഹുമാനപ്പെട്ട മുരിക്കൻ പിതാവ്, പിന്നെ മുരിക്കൻ പിതാവ് ദേവാലയത്തിൽ വെച്ചായിരിക്കും നടത്തുക. അതുപോലെ തന്നെ കർമ്മങ്ങളെല്ലാം തന്നെ ദേവാലയത്തിൽ വെച്ചായിരിക്കും. അതിനുശേഷം സിമിത്തേരിയിൽ അവസാനത്തെ പ്രാർത്ഥനകൾ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, കോവിഡിന്റെ പ്രത്യേകമായ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ആ സാമൂഹ്യ അകലമെല്ലാം പാലിച്ചുകൊണ്ട്, കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് നമുക്ക് ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കുചേരുകയും പ്രേതന്റെ ആത്മാവിന് നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്നും ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട വെളിയത്തച്ഛൻ ഇവിടെ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നതായിരിക്കും. പിതാവിന്റെയും പുത്രന്റെയും അനുദപിക്കുന്ന പാപങ്ങളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.
സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമല സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങ് പരിശുദ്ധൻ 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 സർവസ്ഥനായ അങ്ങയുടെ നാമം പൂജിതമാകാമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇടിവങ്ങളെ തരണമേ. ഞങ്ങളുടെ കടത്തായോ ഞങ്ങളെ ശ്രമിച്ചത് പോലെ ഞങ്ങളുടെ കാര്യങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ആവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ക്രിസ്തനായ ഞങ്ങളുടെ പിതാവേ, അങ്ങ് പരിശുദ്ധനും പരിശുദ്ധനും പരിശുദ്ധം സ്വസ്ഥനായ പിതാവേ, കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ദൃത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാവിനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. മനുഷ്യജീവിതം പുൽക്കുടിക്ക് തുല്യമാകുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പരിമിതങ്ങളാകുന്നു മരിച്ചുയർത്തിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. കർത്താവേ നീ അല്ലാതെ ആരെനിക്കാശ്രയം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ വർദ്ധിക്കുകയും ചെയ്യുന്നു. വർദ്ധിക്കുകയും ചെയ്യുന്ന കർത്താവേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെ ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നിർവനാം മിശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തൊടുവാനിടുവാൻ ദാസന വരമെന്നരുളേണം. സൃഷ്ടിച്ചാൽ ആശ്രയം
വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസനാകുന്നു. വിരപിക്കരുതേ മരണത്തിൽ, പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും അനുജനു ഞാൻ അന്തിമ ദിവസം ഉയർത്തേകും. ശാന്തി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിർഭനാം മിശിക കർത്താവേ വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനം കർത്താവിനെ ആശ്രദിക്കണമേ. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോട് കൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ ഗാഹനത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം എഴുത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളെ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധയ്ക്ക് വിധേയനാകുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനായി പുറത്തു വരും. നമ്മുടെ നമുക്കെല്ലാവർക്കും എന്റെ ദാത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവെ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ജനമിച്ചുകയും നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗോകുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച് ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
വാഗ്ദാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായേ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാവുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ദാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തി മിശുകായി കരയുന്നവരുടെ കണ്ണുനീർ തുടക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നതിനുമായി മിശുകായി നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുന്ന് സതീവം പിതാവിനോട് കൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് പ്രകൃതം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സർവത്തിനും സ്വീകരിച്ച് മനുഷ്യനായി സഹിക്കുകയും സ്ത്രീയായി കഴിക്കുകയും സംസാരിക്കപ്പെടുകയും പോലെ മൂന്നാം ദിവസം ഉയർത്തുകയും ചെയ്തു. അവരുടെ ശ്രദ്ധയിലും പിതാവിനെ മനുഷ്യവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വിടുവാനിരിക്കുന്നു. പിതാവിനെന്ന് ബലപ്പെടുന്ന സത്യമായും ജീവിതകാലമായ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കും. നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യട്ടെ. നിന്റെ മകളിയുമായി തിരുത്തത്തിന് എന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മനത്തിന്റെയും നാഥനും പിതാവും തിരുമിച്ചതാത്മാവുമായി ആകാശത്തിലും ഭൂമിയിലും സ്തുതിർഹനാവുന്നു. ഞങ്ങളുടെ ജീവന്റെ ആത്മാവിന്റെ വൃത്തിയാശീനിയാവുന്നു. ജീവന്റെയും മനത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. മരണം വരുമൊരു നാളോർക്കുക മർത്യാമേ. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി തന്നെ അണയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട
ദേവാലയത്തിനകത്ത് കുടുംബാംഗങ്ങളും ഏറ്റവും അടുത്തവർ മാത്രം ദേവാലയത്തിനകത്ത് പ്രവേശിക്കുവാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർക്കുള്ള ദേവാലയത്തിന്റെ പരിസരങ്ങളിൽ കടലെല്ലാം നോക്കി നിൽക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് സിമിത്തേരിയിലേക്ക് അധികം ആളുകൾ പ്രവേശിക്കാതിരിക്കുവാനായിട്ടാണ് ശുശ്രൂഷകളെല്ലാം തന്നെ ദേവാലയത്തിന് അകത്ത് വെച്ച് നടത്തുന്നത്. അതുകൊണ്ട് ആ കോവിഡ് മാനദണ്ഡം പാലിച്ചുകൊണ്ട് നമുക്ക് പ്രിയപ്പെട്ട പൗരചരണം കിട്ടും. എന്റെ സഹോദരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ ഇല്ല നിൻ കൽപ്പനയാരുത്തിതരായി ഇരുളു നിറഞ്ഞോരവനീലെങ്ങും തിരുവുത്ഥാനം ദീപ്തി പരത്തി. അവൻ ചിറക് വിരിച്ചു പറന്നു വന്നു ദൈവിക ദൂതൻ ധരയിലിറങ്ങി കന്യാംബിക തൻ സവിതമണഞ്ഞു മനുജനു ശരണം ശാന്തിയുമരുളും തിരുസന്ദേശം മേലിക്കേകി. പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു ശാശ്വത ഭാഗ്യം എന്നുമെന്നേക്കും സഹജന്മാരെ സ്നേഹിത ഗണമേ യാത്ര ചെയ്താൽ ഞാൻ ചോദിക്കുന്നു നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം നിശിഹാനാകൻ പ്രതിഫലമേകും. നിന്റെ പക്കലെത്തട്ടെ പ്രാർത്ഥിച്ചതിനായി പരിപാവനമാ ദൈവിക ഭവനം
ഭൂമിയിൽ അവർ വിലപിക്കുന്നു. ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമിയലാത്തോ ഉന്നതമോഷം പ്രാപിപ്പതിനായി. അവനെ തേടി കണ്ടെത്തിയില്ല ദുഷ്ടത കുടിവാണഴുകി നശിക്കും ലോകമിതെന്നിൽ ഭീതിയുണർത്തി. ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിനെ വിരമോടാശ്ലേഷിച്ചു. കാഹളമൂതി അവനെ പുകഴ്ത്തുവിൻ ദൂതർ വിളിക്കും കാഹളനാദം വിധിനാളുയരും മോഹനഗാനം. അതു കേട്ടുണരും മൃതരെല്ലാരും ത്രിത്വത്തിനായി കീർത്തനമോതും. വിശുദ്ധന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു. വിധിയുടെ ദിവസം മിശിഹാരാജൻ വിണ്ണിൽ വരുമ്പോൾ മൃതരെഴുന്നേൽക്കും. ജീവിപ്പവരോ വിസ്മയകരമായി രൂപാന്തരവും പ്രാപിച്ചിടും. സൃഷ്ടിക്കപ്പെടും നിശികാനാഥ പാപികളെല്ലാം
നിൻ കൽപ്പനയാരുത്തിതരായി ഇരുളു നിറഞ്ഞോരവനിയിലെങ്ങും തിരുവുത്ഥാനം ദീപ്തി പരത്തി. അവൻ ചിറക് വിരിച്ചു പറന്നു വന്നു ദൈവിക ദൂതൻ ധരയിലിറങ്ങി കന്യാംബിക തൻ സവിധമണഞ്ഞു മനുജനു ശരണം ശാന്തിയുമരുളും തിരുസന്ദേശം മേലിക്കേകി. പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു ശാശ്വത ഭാഗ്യം. എന്നുമെന്നേക്കും സഹജന്മാരെ സ്നേഹിത ഗണമേ യാത്ര ചെയ്താൽ ഞാൻ ചോദിക്കുന്നു നിങ്ങളെനിക്കാൻ ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. നിന്റെ പക്കലെത്തട്ടെ പ്രാർത്ഥിച്ചതിനായി പരിപാവനമാ ഭവനം ഊമുന്തീരം സ്നേഹാർദ്രതയാ പ്രിയ ജനമേ അനുദിനമളി ഭൂമിയിലവർ വിലപിക്കുന്നു ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമിയലാത്തോ ഉന്നതമോശം
പ്രാപിപ്പതിനായി. അവനെ തേടി കണ്ടെത്തിയില്ല ദുഷ്ടത കുടിവാണഴുകി നശിക്കും ലോകമിതെന്നിൽ ഭീതിയുണർത്തി ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിനെ വിരമോടാശ്ലേഷിച്ചു. കാഹളമൂതി അവനെ പുകഴ്ത്തുവിൻ ദൂതർ വിളിക്കും കാഹളനാദം വിധി നാളുയരും മോഹനഗാനം അതു കേട്ടുണരും മൃതരെല്ലാരും ത്രിത്വത്തിനായി കീർത്തനമോതും. വിശുദ്ധന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു വിധിയുടെ ദിവസം മിശിഹാരാജൻ വിണ്ണിൽ വരുമ്പോൾ മൃതരെഴുന്നേൽക്കും ജീവിപ്പവരോ വിസ്മയകരമായി രൂപാന്തരവും പ്രാപിച്ചിടും. സൃഷ്ടിക്കപ്പെടും നിശിഹാനാഥ പാപികളെല്ലാം നിൻ കൽപ്പനയാരുദ്ധിതരായി ഇരുളു നിറഞ്ഞോരവനീലെങ്ങും തിരുവുത്ഥാനം ദീപ്തി പരത്തി. ധനികരും ദരിദ്രരും മൃതിയുടെ പോ
ചിറക് വിരിച്ചു പറന്നു വന്നു ദൈവിക ദൂതൻ ധരയിലിറങ്ങി കന്യാംബിക തൻ സവിതമണഞ്ഞു മനുജനു ശരണം ശാന്തിയുമരുളും തിരുസന്ദേശം മേരിക്കേകി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ അവയെല്ലാം കടന്നു പോകുന്നു ശാശ്വത ഭാഗ്യം എന്നുമെന്നേക്കും സഹജന്മാരെ സ്നേഹിത ഗണമേ യാത്ര കുടുംബാംഗങ്ങളും ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികളും മാത്രം പ്രവേശിക്കുക. ബാക്കിയുള്ളവര് ദേവാലയ പരിസരങ്ങളിൽ പോകാനായിട്ട് ശ്രമിക്കും. ഇന്നത്തെ ദേവാലയത്തിലെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന കാർമ്മികത്വം വഹിക്കുന്നത് അഭിമന്യ ജേക്കബ് ഒരിക്കൽ പിതാവാണ്. ഞങ്ങൾ ഒരുമിച്ച് സെമിനാരിൽ പഠിച്ചവരാണ്, സഹപാഠികളാണ്. ഒരിക്കൽ പിതാവ് ശുശ്രൂഷയിലെ പങ്കെടുക്കുവാനായിട്ട് അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കുവാനും എല്ലാം ഇവിടെ വന്ന പ്രത്യേകം നന്ദിയോടെ ഓർക്കുകയാണ്. നമുക്കെല്ലാവർക്കും ദൈവത്തോട് പാപ്പച്ചേട്ടന്റെ തെറ്റിശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കുടുംബത്തിലെ പ്രിയപ്പെട്ട ജോർജ് അച്ഛന്,
പ്രിയപ്പെട്ട ഫാദർ സെമിനാരി ഞങ്ങളുടെ എല്ലാം അധ്യാപകനായിരുന്നു. നമ്മുടെ ആരാധനാക്രമ നവീകരണത്തിൽ സുപ്രധാനമായൊരു പങ്ക് വഹിച്ച വ്യക്തിയാണ് ഭവാനിക്കുന്നൽ ജോർജ് അച്ഛന്. സഭയ്ക്ക് മറക്കാനാവാത്ത സംഭാവനകൾ അദ്ദേഹത്തിലൂടെ ലഭിച്ചു. അതുപോലെ ഭവാനിക്കുന്നൽ കുടുംബത്തിൻ്റെ പാരമ്പര്യവും പൈതൃകവുമെല്ലാം നമ്മുടെ സഭയുടെ ഹൃദയത്തോട് ചേർന്നാണ് നിൽക്കുന്നത്. ഈ തറവാട്ടിലാണ് നല്ല കൂട്ടായ്മകൾ രൂപപ്പെട്ടത്, സഭയുടെ കൂട്ടായ്മകൾ. ഭവാനിക്കുന്നലച്ഛന്, പല രൂപത അംഗമായ നടക്കലച്ഛന് പോലെ മറ്റ് ആ കാലഘട്ടത്തിലെ പ്രമുഖരായ വൈദികരൊക്കെ ഒരുമിച്ച് ചേർന്ന് സഭയെക്കുറിച്ച്, ദൈവിക കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരു തറവാട് കൂടിയായിരുന്നു ഭവാനിക്കുന്നൽ കുടുംബം. അങ്ങനെ സഭയുടെ ശുശ്രൂഷയിൽ വളരെ സുപ്രധാനമായൊരു വ്യക്തമായ ഒരു പാരമ്പര്യമാണ് ഈ കുടുംബം അനുഭവിക്കുന്നത്. ദേവാലയവുമായി ബന്ധപ്പെട്ട ശുശ്രൂഷകളിൽ പ്രമുഖ സ്ഥാനം അലങ്കരിച്ച വ്യക്തിയാണ്. അങ്ങനെ ദേവാലയ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശുദ്ധ പാരമ്പര്യം ഭവാനിക്കുന്നൽ തറവാടിനുണ്ട്. അത് ഈ കുടുംബത്തിൻ്റെ ഒരു ചൈതന്യമായിട്ടും കുടുംബവുമായി ബന്ധപ്പെട്ട ആത്മീയ ബന്ധമായിട്ടുമൊക്കെ നമുക്ക് ഓർക്കാം. അത് ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും ശക്തമായൊരു അടയാളമാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ, ദൈവം സംപ്രീതമാകുന്ന ഒരു കുടുംബ സാഹചര്യത്തിൻ്റെയുമെല്ലാം നല്ല അടയാളമാണ് ഈ കുടുംബത്തിൻ്റെ വിശുദ്ധമായ പാരമ്പര്യം. ഇതെല്ലാം നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. ഈ ഭവാനിക്കുന്നൽ കുടുംബം, ഈ കുടുംബാംഗങ്ങൾ ഈ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട് കൈക്കാരന്മാരായിട്ടും കമ്മിറ്റിക്കാരായിട്ടും ഇടവകയിലെ മറ്റ് അൽമായ ശുശ്രൂഷകൾ ചെയ്യുന്നതിലുമെല്ലാം നിരന്തരം താല്പര്യമുള്ളവരാണ്. നല്ലൊരു കർഷകനായിരുന്നു ജോസഫ് ഏട്ടന്. നന്നായിട്ട് അധ്വാനിച്ച് കുടുംബം പുലർത്തിയ വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തെ ഈ നാട്ടിലെ കാർന്നവന്മാരൊക്കെ ഓർക്കുന്നത്. നന്നായിട്ട് ഭൂമിയിൽ അധ്വാനിച്ച് കുടുംബത്തെ പരിപാലിച്ച ഒരു നല്ല കുടുംബനാഥനാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇടവകയിലെ ദേവാലയ ശുശ്രൂഷയിലും അൽമായ ശുശ്രൂഷകളിലുമെല്ലാം സജീവമായിട്ട് പങ്കെടുത്തിരുന്നു. ഈ കുടുംബമാണ് ഭവാനിക്കുന്നൽ കുടുംബമാണ് ഈ ഇടവകയ്ക്കുള്ള പാരീഷ് ഹാള് ജോർജ് അച്ഛൻ്റെ നാമത്തിൽ പണിത് നൽകിയത്. അതുപോലെ കുരിശുപള്ളി, ആ കുരിശുപള്ളിയിൽ എല്ലാ ദിവസവും തിരികത്തിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു ജോസഫ് ഏട്ടന്. 6 മക്കൾക്ക് ജന്മം നൽകി. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ റോസമ്മ അമ്മയോടൊപ്പം 6 മക്കൾ, 2 ആൺമക്കൾ, 4 പെൺമക്കൾ. ഈ കുടുംബത്തിൻ്റെ പ്രാർത്ഥനാ ചൈതന്യം, പരസ്പരമുള്ള സ്നേഹം, കുടുംബാംഗങ്ങൾക്കിടയിലെ ഐക്യം, നല്ല കൂട്ടായ്മ, സഹകരണം, ഇതൊക്കെ ഈ മാതാപിതാക്കന്മാർ പഠിപ്പിച്ച വിശുദ്ധമായ മൂല്യങ്ങളാണ്. മക്കളെല്ലാവരും, ജോസഫ് വർക്കി, റോസമ്മ ജോസഫ്, ലീലാമ്മ ഫിലിപ്പ്, ലിസി ആൻ്റണി, ബെന്നി ജോസഫ്, ബിൻസി മാത്യു, ഇതെല്ലാം നല്ല കുടുംബ ജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അൽമായ സഹോദരങ്ങളാണ്. മൂത്ത ജോസഫ് വർക്കി, അദ്ദേഹം ജർമ്മനിയിലാണ്. മറ്റ് മക്കളെല്ലാം അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ വളരെ വിലപ്പെട്ട സഭാ സമൂഹ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഈ ഇടവകയിലുള്ള കുടുംബവും അങ്ങനെ തന്നെയാണ്. പല രൂപതയിലുള്ള മുണ്ടുവാലയിൽ കുടുംബത്തിലാണ് ലിസി ടീച്ചർ. പല രൂപതയുടെ പാസ്റ്റർ കൗൺസിൽ അംഗമാണ് ആയിരുന്നു. സൺഡേ സ്കൂൾ അധ്യാപികയായിരുന്നു.
ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ കോർഡിനേറ്ററാണ്. അതുപോലെ അൽഫോൻസ കോളേജിൽ കുട്ടികളെ കൗൺസിലിംഗ് നടത്തുന്ന, ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പം അതെല്ലാം ഈ ഭവാനിക്കുന്ന തറവാടുമായി ബന്ധപ്പെട്ട നല്ല പാരമ്പര്യങ്ങളാണ് ഈ മക്കളെല്ലാം അനുവർത്തിക്കുന്നത്. മറ്റ് മക്കളും അതേ രീതിയിൽ തങ്ങളുടെ മേഖലകളിലൊക്കെ വളരെ നല്ല ശുശ്രൂഷ ചെയ്യുകയാണ്. അതെല്ലാം നന്ദിയോടെ ഞങ്ങൾ ഈ അവസരത്തിൽ ഓർക്കുന്നു. മാർ യൂസേപ്പിൻ്റെ പേരാണ് നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് ജാട്ടൻ. അദ്ദേഹം മാർ ഔസേപ്പ് നാമധാരിയാണ്. മാർ യൂസേപ്പിനെ കുറിച്ച് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പിതാവ് പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു സംസ്കാരം നമുക്കുണ്ടാവണം. മാർ യൂസേപ്പിൻ്റെ സംസ്കാരം സംരക്ഷിക്കുന്നൊരു സംസ്കാരമാണ്. എല്ലാവരെയും സംരക്ഷിച്ചു, ഉണ്ണീശോയെ സംരക്ഷിച്ചു, പരിശുദ്ധ അമ്മയെ സംരക്ഷിച്ചു. ഇതെല്ലാം ഉള്ളൊരു നല്ല സംസ്കാരം. ഇന്ന് ലോകത്തിനാവശ്യമായ ഒരു സംസ്കാരം സംരക്ഷിക്കുന്ന സംസ്കാരമാണ്. അതുകൊണ്ടാണ് മാർ യൂസേപ്പിൻ്റെ വർഷം ആചരിക്കണമെന്ന് പരിശുദ്ധ ഫ്രാൻസിസ് പിതാവ് ആവശ്യപ്പെട്ടതും. മാർ യൂസേപ്പ് പുലർത്തുന്ന ഉന്നതമായ മൂല്യങ്ങൾ പുതിയ തലമുറ പഠിക്കണമെന്നുമൊക്കെ അദ്ദേഹം പറഞ്ഞതാണ്. അപ്പോൾ സംരക്ഷിക്കുക, ദൈവം മനുഷ്യനെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വമാണ്. ഈ പ്രപഞ്ചം സൃഷ്ടിച്ച് സൃഷ്ടി വിവരണത്തിൽ നമ്മളത് കാണുന്നുണ്ട്. എല്ലാറ്റിൻ്റെയും മകുടമായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചു, പിന്നെ എല്ലാം പരിപാലകനായിട്ട് നിയമിക്കുകയാണ് ദൈവം ചെയ്തത്. ഇനി നീ ഇതെല്ലാം കാത്തു സംരക്ഷിക്കുക. അപ്പോൾ മനുഷ്യനെയും ഈ പ്രകൃതിയുമെല്ലാം സംരക്ഷിക്കുന്ന ഒരു സംസ്കാരം ഉണ്ടാവണം. അതാണ് ഇന്ന് ആവശ്യമായിരിക്കുന്നത്. ജോസഫ് ചേട്ടനെ ഇപ്രകാരം നല്ലൊരു സംസ്കാരം പുലർത്തി, അദ്ദേഹം ഈ വീടിനെ ഭവാനിക്കുന്ന തറവാടിനെ സംരക്ഷിച്ചു, മക്കളെയൊക്കെ വളർത്തി പരിപാലിച്ചു, നല്ല മൂല്യങ്ങൾ പകർന്നു നൽകി, സഭയുമായിട്ട് ചേർത്തവരെ വളർത്തി. പ്രാർത്ഥനയുടെ നല്ല ഒരു അരൂപിയുള്ള ഒരു കുടുംബമാണ്. കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മരണം ഭരിച്ചു എന്നാണ് കുടുംബാംഗങ്ങൾ പറഞ്ഞത്. ജോസഫ് ചേട്ടൻ്റെ മരണം അങ്ങനെയായിരുന്നു, നല്ല ഒരു മരണം. മാർ യൂസേപ്പിൻ്റെ പ്രത്യേകമായ നാമധാരി നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനാണല്ലോ മാർ യൂസേപ്പ് പിതാവ്. അങ്ങനെ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് കണ്ണടഞ്ഞ് ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടുക. ജോസഫ് ചേട്ടൻ്റെ പിതാവ്, അദ്ദേഹത്തിൻ്റെ അപ്പൻ മരിച്ചിട്ട് കൃത്യം 32 വർഷം പൂർത്തിയാകുന്ന ദിവസമാണ് ജോസഫ് ചേട്ടൻ്റെയും സ്വർഗപ്രവേശനം. ഇതെല്ലാം ഈ ഒരു വിശുദ്ധ പാരമ്പര്യത്തിൻ്റെ നല്ല അടയാളമായിട്ട് നമുക്ക് ഓർക്കാൻ പറ്റുന്ന കാര്യമാണ്. കുടുംബാംഗങ്ങൾ പറയാറുണ്ട് ജോസഫ് ചേട്ടൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ഏറ്റവും നന്നായിട്ട് പാട്ടുപാട്, ലാഗുമാറ നമ്മുടെ ഉത്ഥാന ഗീതം നിരന്തരം അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് ഉരുവിട്ടുകൊണ്ടിരുന്നു. സർവാധിപന കർത്താവേ എന്നുള്ള ആ ഗീതമാണ് അദ്ദേഹം നിരന്തരമായിട്ട് എല്ലാ ദിവസവും അത് ആ ഗീതം പാടാതെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാനാവാത്ത വിധമാണ്. അതൊരു വിശ്വാസ പ്രമാണമാണ്, നമ്മുടെ സുറിയാനി പാരമ്പര്യത്തിലെ വലിയൊരു വിശ്വാസ പ്രമാണമാണ് ഉത്ഥാന ഗീതമെന്ന് പറയുന്നത്. പരിശുദ്ധ കുർബാനയിൽ നമ്മളത് 3 പ്രാവശ്യം ആവർത്തി ചൊല്ലുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള നമ്മുടെ കർത്താവിലൂടെ നേടിത്തന്ന ഉത്ഥാനത്തെ ആണ് പ്രകീർത്തിക്കുന്നത്. ആ ഉത്ഥാനത്തിൽ അധിഷ്ഠിതമാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതമെന്ന് പറയുന്നത്. അങ്ങനെ ആ ഉത്ഥാന ഗീതം വിശ്വാസ പ്രമാണമായിട്ട് ഏറ്റുപറയുന്ന ഒരു നല്ല സംസ്കാരം അദ്ദേഹത്തിനുണ്ടായിരുന്നു, നല്ലൊരു ആത്മീയത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതൊക്കെ പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാൻ പറ്റുന്ന ദൈവീകമായ കാര്യമാണ്. നല്ലൊരു കർഷകൻ, നമ്മുടെ നാട്ടിലെ കർഷകരുടെ പ്രത്യേകത, അവർ കൃഷി ഇറക്കുന്നതെല്ലാം ദൈവവുമായിട്ട് ചേർന്നുള്ള ഒരു അധ്വാനമാണ്. അവൻ്റെ മാത്രം അധ്വാനമല്ല, ദൈവത്തോടൊപ്പം ചേർന്ന്. അതുകൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ടാണ് വിത്ത് ഭൂമിയിൽ അവരിറക്കുന്നത്. അതൊരു വിശ്വാസമാണ്.
നമ്മുടെ കർഷകരെല്ലാം അങ്ങനെയായിരുന്നു. ജോസഫ് ചേട്ടനെ പോലുള്ള നല്ല കർഷകരെല്ലാം അവരേത് വിത്ത് ഭൂമിയിൽ വിതച്ചാലും കുഴിച്ചു വച്ചാലും കിഴക്കിന് അഭിമുഖമായി നിന്ന് ഒന്ന് പ്രാർത്ഥിച്ച് കുരിശ് വരച്ച് സ്ലീവ അടയാളത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചിട്ടാണ് അവരുടെ അധ്വാനത്തെ അവർ, കാരണം തൻ്റെ അധ്വാനം ദൈവം അനുഗ്രഹിക്കുമ്പോഴാണ് ഫലമാകുന്നത്. അങ്ങനെ ഫലപുഷ്ടി ഫലപ്രാപ്തി ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്നുള്ളൊരു വിശ്വാസത്തിൽ നിന്നാണ് ഇപ്രകാരം അധ്വാനത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാനുള്ള ഒരു മനസ്സ് തുറക്കപ്പെടുന്നത്. ഇതൊക്കെ നമുക്ക് പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഓർക്കാം. നല്ല ഒരു ജീവിതം, 97 വർഷം ഭൂമിയിൽ ജീവിച്ച് ഈ വവാനിക്കുന്ന തറവാടിന് മക്കൾക്കൊക്കെ നല്ല ദർശനം നൽകി. പ്രിയപ്പെട്ട അമ്മ റോസമ്മ അമ്മയോടൊപ്പം ഈ കുടുംബത്തെ പരിപാലിച്ചു. അതുപോലെ നല്ല ഭാര്യ ഭർത്തൃ ബന്ധം, ഭാര്യയോടുള്ള സ്നേഹമൊക്കെ എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകതയാണ്. ഭർത്താക്കന്മാർ ഭാര്യയോട് പുലർത്തേണ്ട മനോഭാവവും ആ സ്നേഹവുമൊക്കെ അക്ഷരാർത്ഥത്തിൽ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്, ഭാര്യ ഭർത്താവിൻ്റെ ശരീരമാണ്, അങ്ങനെ ഒന്നാണ് എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ അവതരിക്കുന്നതാണ് ഈ ജോസഫ് ഏട്ടൻ്റെയും റോസമ്മ അമ്മയുടെയും ഒക്കെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. ഇതെല്ലാം ഞങ്ങൾ വലിയ ആദരവോടെ കാണുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട വികാരിച്ചനെ ഞാനും സ്നേഹത്തോടെ ഓർക്കുക. അദ്ദേഹം ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയാണ്. രോഗാവസ്ഥയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇപ്പോഴും സജീവമായിട്ട് ഇടവക ശുശ്രൂഷ, ദൈവിക ശുശ്രൂഷ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് ദൈവം കൃപ നൽകിയിട്ടുണ്ട്. അതൊക്കെ തീർച്ചയായും വലിയ ദൈവാനുഗ്രഹമായിട്ട് ഈ അവസരത്തിൽ നമുക്ക് ഓർക്കാം. പ്രിയപ്പെട്ട ഈ ഇടവകക്കാരനായിട്ടുള്ള നമ്മുടെ അതിരൂപതയുടെ പ്രൊക്കുറേറ്ററസിനെയും പ്രത്യേകമായിട്ട് സ്നേഹത്തോടെ ഓർക്കുന്നു. അൽഫോൺസ കോളേജിലെ പ്രൊഫസറായ ബഹുമാനപ്പെട്ട ഷാജി പുണ്യസ്ഥാനത്ത് ഉന്നേലച്ചനും ഇവിടെ സന്നിഹിതരാണ്. അതുപോലെ നമ്മുടെ പാലാരൂപതയുടെ ഹോം പ്രോജക്റ്റിൻ്റെ എല്ലാം ചുമതലക്കാരനും കൂടിയായ ബഹുമാനപ്പെട്ട വള്ളിച്ചാളി അച്ഛന് കുര്യാക്കോസ് അച്ഛനും ഇവിടെ ഇപ്പോൾ സന്നിഹിതരാണ്. അതുപോലെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും മറ്റു കുടുംബാംഗങ്ങളും എല്ലാവരോടുമുള്ള പ്രാർത്ഥനയും സ്നേഹവും ഞങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന. പ്രത്യേകമായിട്ട് ജോസഫ് ഏട്ടന് വേണ്ടി നമുക്ക് ഈ അന്തിമകർമ്മങ്ങളിൽ ഭക്തിപൂർവ്വം പങ്കുചേർന്ന് അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കാം. നിങ്ങളെ കുടുംബാംഗങ്ങളെല്ലാം ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അണയുന്നീശോ മൃതരാമ കിലക്കും ജീവനും അതുപോൽ ശരണവും അരുളിടാൻ. കർത്താവിനെ ഞാൻ നിരന്തരം പ്രകീർത്തിക്കും, മൃതിയാൽ തന്നെ മൃതിയുടെ കൈത്തെല്ലാം കഴുകിയ നാഥ നിന്നെ നമിക്കുന്നു. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി, മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും മൃതനുടനെഴുന്നേൽക്കും. അവന്റെ നാമമെന്നും ധന്യമാകുന്നു, മൃതയെ മുറപോൽ നാഥനയക്കുന്നു. ദുഷ്ടനുമിളയിൽ ശിഷ്ടനുമൊരുപോലെ ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. അഭയം കുരിശിൽ കണ്ടവൻ അവസാനം വിധിയുടെ നാളിൽ കൈവരുമാനന്ദം. നീ എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ കൈകൾ വെച്ചു, ധൂളിയിൽ നിന്നും ജന്മമെനിക്കേകി നിന്നെ നമിക്കാൻ നൽകണമുത്താനും. നീതിമാന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു, മേഘത്തേരിൽ നാഥനെഴുന്നള്ളു
ഹൃദരവിളിക്കും ജീവനവർക്കേകും വിശുദ്ധർക്ക് പ്രകാശമുറിച്ചു കനകപ്രഭയിൽ കബറിടമൊളിച്ചിന്നും അതിലുള്ളവരോ നാഥന് പുകഴ്പാടും ചെറിയവരും വലിയവരും പ്രിയരെ നിങ്ങൾ കരയരുതകിലേശൻ പുനരുത്ഥാനം നൽകാൻ വരുമല്ലോ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി താതനുമേവം സുതനും ബ്രൂഹായ്ക്കും കീർത്തനമെന്നും ഞങ്ങളണയ്ക്കുന്നു ആദ്യം മുതൽ എന്നേക്കും ഈശോനാഥ മരണവും ഉയരുന്നി കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ സത്യവിശ്വാസത്തോടെ ഈ ലോകം വിട്ടു പോയിരിക്കുന്ന നമ്മുടെ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ജീവിതകാലത്ത് സൽക്കൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഇയാളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തൻ്റെ അനുഗ്രഹത്താലും തൻ്റെ മാതാവായ കന്യാമറിയത്തിൻ്റെ പ്രാർത്ഥനയാലും മിശിഹാവരോടുകൂടെ ഇയാളെ തന്റെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ കർത്താവേ വാത്സല്യപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും കാരണപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ ഉദ്ധാനം പ്രതീക്ഷിച്ച് കഴിയുന്ന മരിച്ചുറയർപ്പിക്കണമേ ഉടനാൾ നീ ആകാശത്തിന്റെ ഭൂമിയുടെ രാജാവാകുന്നു ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിന്റെ വൈദ്രകമായ പരിപാലനെ ഞങ്ങൾ ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു ഉദ്ധാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുന്നു ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം ദൈവത്തിന്റെ ഭവനമേ ഞാൻ നിന്നോട് യാത്ര പറയുന്നു മാമോദീസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കൂദാശകളാൽ എന്റെ ആത്മാവിൽ കൃപാവരം ചൊരുകയും ചെയ്യപ്രിയപ്പെട്ട ദേവാലയമേ ഞാൻ നിനക്ക് വന്ദനം പറയുന്നു എന്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു ഞാൻ നിങ്ങൾ ഇന്ന് അകന്നു പോകുന്നെങ്കിലും എന്റെ സ്നേഹമെന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും സ്വർഗരാജ്യത്ത് നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്റെ സഹോദരരെ നമ്മെ സൃഷ്ടിക്കുകയും മരണവിധേയരാക്കുകയും മരണശേഷം ഉയർപ്പിച്ച് അക്ഷയരാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിളയിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമുടെ വിലപിക്കരുതേ സ്ഫുടമായി കേൾക്കാം പുനരുത്ഥാനം നവജീവിതവും അറിയിച്ചേരും സുവിശേഷത്തിൻ തിരുസന്ദേശം വാഗ്ദാനങ്ങൾ തിങ്ങി മുഴങ്ങും കാഹളനാദം ആകാശത്തിൻ സീമകളെല്ലാം മുഖരിതമാക്കും തിരുലിഖിതങ്ങൾ വായിച്ചവതൻ വ്യാഖ്യാനങ്ങൾ ശരിയായി നൽകാൻ നിങ്ങൾക്കിനിയും കഴിവില്ലേതും സ്ത്രീ പുരുഷന്മാരന്തരമിയല ഉത്ഥാനത്തിൽ സ്വർഗം തന്നിൽ ദൂതർ കണക്കെ രാജിക്കുന്നു മൃതനായി മിശിഹ മൂന്നാം ദിവസം ജീവൻ നേടി ഭീകരമൃതിതം ചങ്ങനയേവം പൊട്ടിനുറങ്ങി
നിരത്തി നാഥൻ നവമാ ഉത്ഥാനത്തിൻ പാത തുറന്നു സ്വർഗമണഞ്ഞോരജസുധനിയും ജയലാളിതനായി വരുമീധരേ കുരിശിൻ പ്രഭയാൻ പരിവേഷ്ടിതനായി ആകാശത്തിൽ ദൂതന്മാരും ദരമേൽ നരരും അക്ഷമരായി നിൻ ആഗമ ദിവസം പാത്തു കഴിപ്പോ വീട്ടജമാനൻ പ്രതിഫലമേകാൻ എത്തും ദിവസം വേഗം പുനരാൻ ഭൃത്യഗണങ്ങൾ നോക്കിയിരിപ്പോ മണവാളൻ വന്നെത്തും നേരം മണവറ ചേരാ തിരിക തെളിച്ച കന്യാമണികൾ കാത്തു കഴിപ്പോ നിശ്ചഞ്ചലരായി ദൂതന്മാരും തിരുസന്നിധിയിൽ ആദരപൂർവം അണിനിൽക്കുന്നു ഓശാനകളാലെതിരെ പതിനാ പരിശുദ്ധന്മാ ആകാശത്തിൻ മണിവാതുക്കൽ നിലകൊള്ളുന്നു മരണത്താലെ വിജയമണിഞ്ഞോ ഉന്നത ദ്രുപനായി പരിമളമുതിരും പുഷ്പകിരീടം നിർമ്മിക്കുന്നു സുഗതസുമങ്ങൾ ചാത്തിയൊരുങ്ങി സമലം കൃതരാ വരുവിൻ വരുവിൻ നൃപനെ മുറപോ എതിരെ പതിനാ കർത്താവേ നിന്റെ ദാസന്റെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ അയാൾക്ക് നിത്യാശ്വാസം കൊടുക്കുകയും ചെയ്യണമേ മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായി ശരീരത്തിന് നിന്റെ ദിവ്യപുത്രൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ടായി കബറിടം നീ പവിത്രീകരിക്കണമേ ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ സോപ്പാ കൊണ്ട് നീ എന്നെ തളിക്കുക ഞാൻ നിർമ്മലനാകും കർത്താവേ തിരനുഗ്രഹത്തിന് വിധി ചെലുത്താൻ ഈയാളെ ആശ്വസിപ്പിക്കണമേ കഴുകുക ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും ുഗ്രഹത്തിന്റെ രൂപ ചെലുത്താൻ ഈ കബറിടം പൗത്രീകരിക്കണമേ കുരിശുവയനമേ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമള ധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ മനുഷ്യ നീ പൊടിയാവുന്ന പൊടിയിലേക്ക് തന്നെ മടങ്ങും എന്നാറിൽ ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്റെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം നിന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ നീ സ്വീകരിച്ച വിശുദ്ധ കൂതാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തേക്ക് നിന്നെ സഹായിക്കട്ടെ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ
ഈശോയിൽ സ്നേഹമുള്ളവരെ, കുടുംബാംഗങ്ങളുടെ പേരിൽ നന്ദിയുടെ ഒരു വാക്ക്. അഭിമന്ദിയ ജഗമുരുക്കം പിതാവേ, ഒത്തിരി സ്നേഹത്തോടെ അങ്ങയുടെ സാന്നിധ്യത്തെ ഞങ്ങളെല്ലാവരും ഓർക്കുന്നു. പാപ്പച്ചായൻ്റെ മൃത സംസ്കാര ശുശ്രൂഷയിൽ ഇവിടെ വരുവാനും ഈ കർമ്മങ്ങളിൽ ഏറ്റവും നേരത്തെ വന്ന് ദേവാലയത്തിലായിരുന്നുകൊണ്ട് ദേവാലയത്തിലെയും കുഴിമാടത്തിലെയും കർമ്മങ്ങൾ നടത്തിയ, അതോടൊപ്പം തന്നെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വചന സന്ദേശം ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത അഭിമന്ദിയ മുരുക്കൻ പിതാവിന്, കുടുംബാംഗങ്ങളുടെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും വികാരിയച്ഛൻ്റെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹത്തോടുകൂടെ അറിയിക്കുന്നു. നമ്മളോടുകൂടെ അഭിമന്ദിയ ജോസഫ് പെരുന്തോട്ടം പിതാവ് രാവിലെ വന്ന് ഒപ്പീസിയുള്ളിൽ പ്രാർത്ഥിച്ചിരുന്നു. അഭിമന്ദി പിതാവിന് വരാൻ പറ്റാത്ത സാഹചര്യമായിരുന്നിട്ടും ഇവിടെ വന്ന് ഒപ്പീസിയുള്ളിൽ വീട് ഭവനത്തിൽ വന്ന് പ്രാർത്ഥിച്ചത് ഈ കുടുംബത്തോട് അതിരൂപതയ്ക്കുള്ള വലിയ സ്നേഹത്തിൻ്റെ പ്രകാശനമായിരുന്നു. അഭിമന്ദിയ പെരുന്തോട്ടം പിതാവിനും കുടുംബാംഗങ്ങളുടെ എല്ലാ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ പൗത്തി പിതാവ് ഈ കുടുംബത്തോട്, വാമനിക്കുന്നവൻ അച്ഛനോട് എല്ലാം ഒത്തിരി വേറെ അടുത്ത പിതാവ്, അദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ അനുശോചനം ഈ സമയം അറിയിക്കുകയാണ്. പവച്ചാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അഭിമന്ദി പിതാവിൻ്റെയും വാവാനിക്കുന്നേലച്ഛൻ്റെയും ഒക്കെ ഉടുപ്പിടിയിലിന് അദ്ദേഹം അവിടെ സന്നിഗ്ധനായിരുന്നു. അതിലെ കാര്യങ്ങളൊക്കെ പലപ്പോഴായിട്ട് പറഞ്ഞത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അഭിമന്ദിയ ജോസഫ് പൗത്തി പിതാവിൻ്റെയും അനുശോചനം കുടുംബാംഗങ്ങളെയും എല്ലാവരെയും അറിയിക്കുന്നു. ഇവിടെ നമ്മളുടെ ബഹുമാനോടെ ഷാജിയച്ചനുണ്ട്. ഷാജിയച്ചനെ ഇപ്പം മാസ്ക് മാറ്റിയപ്പോഴാണ് മനസ്സിലായത്, ഞങ്ങളുടെ പ്രൊഫസറും അതുകൊണ്ടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഏറെ സ്നേഹം നിറഞ്ഞ ഷാജിയച്ചൻ ഈ കുടുംബാംഗങ്ങളോട് വളരെ കാലമായിട്ട് വളരെ അടുത്ത ഒരു വ്യക്തിയാണ്. ഷാജിയച്ചനും അതോടൊപ്പം തന്നെ പിതാവ് അഭിമന്ദി പിതാവിൻ്റെ കൂടെ വന്ന കുര്യാക്കോ സച്ചനും സ്നേഹത്തോടുകൂടെ കുടുംബാംഗങ്ങളുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കർമ്മങ്ങളിലും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം, മൃതസംസ്കാര ശുശ്രൂഷയുടെ എല്ലാ കാര്യങ്ങളും ആദ്യാവസാനം നോക്കി കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നടത്തിയതായ ബഹുമാനപ്പെട്ട വികാരിയച്ഛനെ, അഭിമന്ദി പിതാക്കന്മാരെ അതിരാവിലെ തന്നെ അച്ഛനെ വിളിച്ച് എല്ലാവരെയും ഉറപ്പിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി. വികാരിയച്ഛനും വളരെ സ്നേഹത്തോടെ കുടുംബാംഗങ്ങളുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിലും ഭവനത്തിൽ വന്നും ഇവിടെയും ആയിരുന്നുകൊണ്ട് ഈ പ്രത്യേകിച്ച് പാപ്പച്ചാൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ച് കുടുംബത്തോട് സ്നേഹം കാണിച്ച എല്ലാവരെയും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എന്റെ ഭർത്താവിനെ ഞാൻ പ്രവർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ, കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ, നല്ലവരൊത്തു വലം ഭാഗേ. ഞാൻ ആശ്രയിച്ചു കർത്താവേനിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു, അതുധാന്യങ്ങൾ കുത്താനും രക്ഷയുമുയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു, ആകാശവും നീ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും മൃതരന്തരരുടെ പാപങ്ങൾ, മായ്ക്കണമേ നിൻ കൃപയാലെ മാമോദീസ വഴിയങ്ങേ, സുതരാണവരും നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല മഴ പെയ്യുമ്പോൾ വയലുകളിൽ, വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു കാഹളനാദം കേൾക്കുമ്പോൾ, മൃതരിൽ ജീവനുദിക്കുന്നു. ആദ്യം മുതലുള്ളവയെല്ലാം തെളിവായുന്നുടനാഥാനി തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാപങ്ങൾ നിരയായെണ്ണി വിധിക്കല്ലേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ബാബാപുത്രൻ ഗോഹായേ മൃതനാമെന്നിൽ കനിയേടും ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദ്യം മുതൽ നീക്കുമാമേ സർവാധിപനം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു ഈശോ മിശിഹാ ഞങ്ങളിതാ
നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മർത്യ ശരീരങ്ങൾ കുത്താനും നീയേകുന്നു. നാഥ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കുവിൻ സർവേശാ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേകണമേ. പാപിനിക്ക് പൊറുതി കൊടുത്തവളെ വിശദീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാകമാരോടുകൂടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. അനുഗ്രഹിക്കണമേ. മനുഷ്യരെ ഉയർപ്പിക്കുന്നവൻ അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവിനെ ഞങ്ങൾ ആരാധിക്കുകയും പൊഴുത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. നാഥനടഞ്ഞിടും അന്ത്യമനാളിൽ കാരുണ്യമെഴും, വിധിയാൽ വാനവരാജ്യം നേടും മനുജനുഭാഗ്യം. നാഥനടഞ്ഞിടും അന്ത്യമനാളിൽ കാരുണ്യമെഴും, വിധിയാൽ വാനവരാജ്യം നേടും മനുജനുഭാഗ്യം. കറയറ്റവനായി ചിരമഹിമാവിൽ മിന്നി വിളങ്ങും, മുഖമൊടുക്കല്ലറ വിട്ടെഴുന്നേൽക്കും മനുജനുഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും, വിധിയാൽ വാനവരാജ്യം നേടും മനുജനുഭാഗ്യം. വരിക നിനക്കായി ആദ്യം മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക, നാഥനിൽ നിന്നിതു കേൾക്കും മനുജനുഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും, വിധിയാൽ വാനവരാജ്യം നേടും മനുജനുഭാഗ്യം. ദൈവമേ എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ ഒരു നാമത്തിന് സ്തുതി. ദൈവമേ എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ, എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. എന്തുകൊണ്ടെന്നാൽ എന്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു, ഞാൻ അവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. എന്റെ പാപങ്ങൾ എന്നിന് മുഖം തിരിച്ചു കളയണമേ, എന്റെ കുറ്റങ്ങളെല്ലാം തുടച്ചു മാറ്റുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമിനുതൽ എന്നേക്കും ആമേൻ. ദൈവമേ എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിരുതാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ, മരിച്ചവരെ നീ കർണാപുരം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപുരം പരിപാലിക്കണമേ. താനും പ്രതീക്ഷിച്ച് മണ്ണപടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായി സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനും നൽകി സ്വർഗരാജ്യമാകുന്ന ഒരു സ്ഥലത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശികായുടെ മൗതിക ശരീരത്തിലെ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.
അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഞാനറിയാതെ ഉള്ളം കുളിരണി ഞാൻ
നിന്റെ അരികിലെത്തും എന്നെ സ്നേഹിച്ചവർ.
കൽവറയിലേക്ക് നയിക്കുവാനായി സ്ഥാനമേഹങ്ങളെ മഹത്വത്തോടുകൂടെ ആഗതനാകുമ്പോൾ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദിലേക്ക് ആത്മാവിനെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടി സന്തോഷപൂർവ്വം പാടി പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശദീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും പുന്തിരിക്ക് ഇടേണ്ടവർക്ക് ഇടേണ്ട ഭാ
ഭാരം നീങ്ങി എങ്കിലും
ശബ്ദനെന്നു മുദ്ര കുത്തി ആകൂ